രേഷ്മയ്ക്ക് എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് പണി കിട്ടിയ വല്ല സാഹചര്യങ്ങളോ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോളേജിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വീട്ടിലൊന്നും പറയാതെ ഞങ്ങൾ ഒരു സ്ഥലം കാണാൻ പോയതാണ്. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ചെറിയൊരു ഫയർ മതി നമ്മളെ കത്തിച്ചുവിടാൻ. വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ആദ്യമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. ജോബ് കിട്ടിയത് കാര്യം സത്യം പറഞ്ഞാൽ ഡാഡിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു അത്. ഡോഗ് ഇംപ്ലൈസ് യുവർ ഓൺ പേഴ്സണാലിറ്റി. വെരി നൈസ്. മെന്റൽ ഹെൽത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പറയും, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരിക്കലും പ്രേക്ഷകരാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ജോയിനർ റിയൽ ആണോ അതോ ഫേക്ക് ആണോ? അപ്പോൾ ഞാൻ ഒരു 5 മൃഗങ്ങളുടെ പേര് പറയാം. ആ 5 മൃഗങ്ങൾ ഇഷ്ടമുള്ള പോലെ ഓർഡർ ചെയ്തേക്കും. ഒരു 5 മൃഗങ്ങളെ രേഷ്മയ്ക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഓർഡർ ചെയ്തേക്കെ. കൗ, ടൈഗർ, ഷീപ്പ്, ഹോഴ്സ്, പിക്ക്. അത് വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് പിന്നെ നമ്പർ ഇട്ടാലും മതി. 4 കാര്യം കൂടെ പറയാം. ആ 4 കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു 1 വേർഡ് പറയുന്നത്. ഇപ്പോൾ രേഷ്മയെ കുറിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ രേഷ്മയുടെ സ്മൈൽ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരിക, അല്ലെങ്കിൽ ബൈ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ അതിനെക്കുറിച്ചിട്ട് ആദ്യം വരുന്നത് അത് ജസ്റ്റ് ഒന്ന് 1 വേർഡിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഡോഗ്, ക്യാറ്റ്, റാറ്റ്, സി. ഇനി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പേരെ മനസ്സിൽ വിചാരിക്കുക. ലൈഫിൽ ഏറ്റവും നമ്മളെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഞാനൊരു 5 കളേഴ്സ് പറയാം. അപ്പോൾ ഈ 5 കളേഴ്സ് ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് ആർക്കാണോ അവരെ ഒന്ന് ജസ്റ്റ് ചെയ്യണം. കളേഴ്സ് ഞാൻ പറയാം. യെല്ലോ, ഇനി പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള വേണമെങ്കിൽ എക്സോ വയ്യോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓറഞ്ച്, റെഡ്, വൈറ്റ്, ഗ്രീൻ. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് നമ്പറും ഫേവറേറ്റ് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഫേവറേറ്റ് നമ്പറും ഏതെങ്കിലും ഒരു ഡേ. ഏതെങ്കിലും ഒരു ഡേ. ഓക്കെ, ഞാൻ ഇനി ആൻസർ ചെയ്യട്ടെ. മൃഗങ്ങളെ ഓർഡർ ചെയ്ത് എങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മയുടെ ലൈഫിൽ കൊടുക്കുന്ന പ്രയോറിറ്റീസിനെയാണ് അതിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഷീപ്പാണോ? ഷീപ്പ് സിഗ്നിഫൈസ് ലവ്, സ്നേഹത്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. രണ്ടാമത് ഏതായിരുന്നു? ഹോഴ്സ്. ഹോഴ്സ് സിഗ്നിഫൈസ് ഫാമിലി. ഓക്കെ ഓക്കെ. തേർഡ് കറക്റ്റ് ആണ്. തേർഡ് ടൈഗർ. ടൈഗർ സിഗ്നിഫൈസ് പ്രൈഡ്. ഓക്കെ. ഫോർത്ത് വൺ കൗ. കൗ സിഗ്നിഫൈസ് യുവർ കരിയർ. ഓക്കെ ഓക്കെ. ലാസ്റ്റ് പിക്ക് സിഗ്നിഫൈസ് യുവർ മണി. ഓക്കെ ഓക്കെ. ഏകദേശം മണി ഞാൻ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, ലവ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മയുടെയും പിന്നെ രേഷ്മയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയും ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഡോഗിന് എന്താ കൊടുത്തത്? ഞാൻ ഡോഗിന് സൗണ്ട് ആണ് കൊടുത്തത്. ആണോ? സൗണ്ടിങ് സൗണ്ട്. ഡോഗ് ഇംപ്ലൈസ് യുവർ ഓൺ പേഴ്സണാലിറ്റി. വെരി നൈസ്. നെക്സ്റ്റ് ക്യാറ്റിന് എന്തായിരുന്നു കൊടുത്തത്? കാറ്റ് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, വീണാലും 4 കാലിലേ വീഴുള്ളൂ. അപ്പൊ ലെഗ്സ് ആണ് ഞാൻ കാറ്റിന്റെ പ്രയോറിറ്റി കൊടുത്തത്. ഓക്കെ, കാറ്റ് ഇംപ്ലൈസ് ദ പേഴ്സണാലിറ്റി ഓഫ് യുവർ പാർട്ണർ. അങ്ങനെയാവട്ടെ, മാത്തിനെ പോലെ. നമുക്കറിയില്ല ഭാവിയിൽ വരുമോ. ദെൻ റാറ്റ് എന്തായിരുന്നു കൊടുത്തത്? റാറ്റ് എന്ന് പറയുമ്പോ എന്താ, ഓടിക്കോ അല്ലേ? ഓടിക്കോ റൺ. റാറ്റ് ഇംപ്ലൈസ് ദ പേഴ്സണാലിറ്റി ഓഫ് യുവർ എനിമീസ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്, വളരെയധികം ശരിയാണ്. ഓക്കെ, സി എന്തായിരുന്നു കൊടുത്തത്? സി ഇസ് ബ്യൂട്ടി. സി ഇസ് ബ്യൂട്ടി. സി ഇംപ്ലൈസ് യുവർ ഓൺ ലൈഫ്. കറന്റ്ലി ബ്യൂട്ടിഫുൾ ലൈഫ്. ഓക്കെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. ഓക്കെ, ഇനി കളേഴ്സിനെ മെൻഷൻ ചെയ്യാം. യെല്ലോ. യെല്ലോ പേര്? യെല്ലോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെയിം ഇല്ല. റോഷ്നൻ. റോഷ്നൻ. യെല്ലോ റെപ്രസെന്റ്സ് സംവൺ യു വിൽ നെവർ ഫോർഗെറ്റ്. ഓഫ് കോഴ്സ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഓറഞ്ച്. ഓറഞ്ച് ബ്രദർ. സംവൺ യു കൺസിഡർ യുവർ ട്രൂ ഫ്രണ്ട്? അതെനിക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇടയ്ക്ക് അടികൂടാറുണ്ട്. ഓൺ ബ്രദർ ആണ്? അതെ, ഓൺ ബ്രദർ. ചുമ്മാ പറഞ്ഞതാണ്. റെഡ്? റെഡ് എന്റെ ഫാദർ ആണ്. ഫാദർ. സംവൺ യു റിയലി ലവ്? യെസ്, ഓഫ് കോഴ്സ്. എന്റെ ഫാദർ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എന്റെ ഫസ്റ്റ് ലവ് എന്നെല്ലാം പറയുന്നത്. ഓക്കെ ഓക്കെ. വൈറ്റ്? വൈറ്റ് ഞാൻ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ തന്നെയല്ലേ ഫസ്റ്റ് വേണ്ടത്. ഗ്രീൻ?
ഗ്രീൻ ആൻഡ് ദ മദർ. സം വൺ ദാറ്റ് യു വിൽ വിൽ റിമെമ്പർ ഫോർ എവർ. അത് ഓഫ് കോഴ്സ് എല്ലാ അമ്മമാരും ഇതെല്ലാം കറക്റ്റ് ആയി കറക്റ്റ് ആയില്ലേ? ടെസ്റ്റ് കൊള്ളാം, ചില സമയത്ത് ശരിയാവും. ഓക്കെ, അപ്പോൾ ഗെയിം ഇത്രയേ ഉള്ളൂ. നമുക്കിനി എന്താ പറയുക, ഇയാളെ രേഷ്മയെ കുറിച്ചിട്ട് നമ്മൾക്ക് പറയുവാണെങ്കിൽ, രേഷ്മ ഇത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇത്രയും ഒരു സ്റ്റേജസിലൂടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതിനൊക്കെ ഓവർകം ചെയ്ത് നാളെയുടെ ഒരു ഹോപ്പ് എന്നിൽ വരും വരും എന്ന് പ്രതീക്ഷിച്ച് ഓവർകം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ നമ്മൾ പ്രോസസ്സിംഗ് ആണ്. കാരണം ഇപ്പോൾ ഇന്ന് ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിലും നാളെ ചിലപ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ പ്രശ്നം ഇല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവും. അപ്പോൾ എന്നും പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുന്നത്, യെസ്, ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യുക, പേഷ്യൻസ് ഉണ്ടാവണം. വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടേണ്ടത് വരും, ഒരു ദിവസം വന്നിരിക്കും. അത് എൻ്റെ ലൈഫിൽ വിചിത്രം തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ കോളേജ് മുതൽ ഞാൻ പറഞ്ഞു, ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും ഫെയിലായിക്കൊണ്ടിരിക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിനി സമയമായിട്ടില്ലേ? അപ്പോൾ സമയമായിട്ടില്ല, അപ്പോൾ ഒരു ടൈം എത്തി, അതുകൊണ്ട് എനിക്ക് വിചിത്രം കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പേഷ്യൻസ്, ഡെഫിനറ്റ്ലി പേഷ്യൻസ് ഉണ്ടാവണം. അത് ആർക്കാണെങ്കിലും ഇമോഷണലി ഒരു ഇംബാലൻസ് ആയിട്ടുള്ള ഒരാളാണോ? അങ്ങനെ ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ തന്നെ കണ്ടെന്നറിയുന്നിട്ട് ചോദിച്ചാൽ അത് ഞാൻ വേർത്തിട്ടായിരിക്കും. ഇല്ല, ഞാൻ ഇമോഷണലി, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ഒരു ജോലി കിറ്റ് ചെയ്തിട്ട്, കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലെ പേരൻസ്, കേരളത്തിലെ പൊതുവെ പേരൻസ് എല്ലാവരും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ട്, പിന്നെ എന്തിനാണ് അത് വിട്ട് നമുക്ക് നാളെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പോകുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങളെയൊക്കെയാണ് എങ്ങനെയാണ് മറികടന്നത്? വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ആദ്യമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. ജോബ് കിട്ടിയത് കാര്യം സത്യം പറഞ്ഞാൽ ഡാഡിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഞാൻ പേഴ്സണലി ജോബ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. കാരണം എനിക്ക് പേഴ്സണലി കേസസ് വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൂ, പക്ഷേ പേഴ്സണലായിട്ടുള്ള കേസസ് സ്റ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടുമാറി നിൽക്കുന്നില്ല. ജോലി വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 5 years പഠിച്ചൊരു പ്രൊഫഷൻ നമുക്ക് അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ അത് സൈഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപരി നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണ്, അത് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നു എന്നുള്ളൂ. വീട്ടിൽ പക്ഷെ ഒരിക്കലും സപ്പോർട്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ഈ മൂവി ഇറങ്ങി എൻ്റെ ഫാദറിനെയും കൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഫാദറിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ഇമോഷണൽ ഫീലുണ്ട്. അതായത് എന്നെ ആലോചിച്ച് ഹീസ് പ്രൗഡ് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. അവിടെ മുതലാണ് എല്ലാം മാറിയത്. ഇപ്പോൾ ഫാദർ ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം ഒന്നും സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല, പക്ഷേ എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടും സപ്പോർട്ട്. ഇപ്പോൾ ഉള്ളിൽ ചെറിയൊരു ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ഒരു സമയത്ത്? ഞാനെടുത്ത തീരുമാനം ശരിയായി, തീരുമാനം ശരി അല്ല എന്നൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു, എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. എനിക്ക് ഞാനൊരു സംഭവം മനസ്സിൽ വിചാരിച്ചു എനിക്കത് വേണം എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും. അത് എനിക്ക് വേണം, നേടിയെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മളത് നമ്മുടെ ആംബിഷനും പാഷനും ഡ്രീംസും ഇതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഒരു ദിവസം അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും. ആ ആക്സെപ്റ്റ് ചെയ്യുന്ന ദിവസത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേഷ്മയ്ക്ക്, രേഷ്മയുടെ ഉള്ളിലൊരു ആക്ടർ ഉണ്ടെന്ന്, എനിക്ക് അഭിനയമാണ് എനിക്ക് സന്തോഷം കിട്ടുന്ന എന്നൊക്കെ തിരിച്ചറിഞ്ഞുള്ള ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 10th standard പഠിക്കുമ്പോൾ എനിക്ക് വനിതാ കവർ ഗേൾ കോമ്പറ്റീഷൻസിൽ കവർ ഗേളായി വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാടായിരിക്കും കിട്ടില്ല. അപ്പം അങ്ങനെ നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട് അതായിരിക്കാം. ആ ഏജ് ലിമിറ്റും കവർ ചെയ്ത് പോയി, എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഇത് കടന്നു വന്നാലും നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഇത് ചെറിയൊരു ഫയർ മതി നമ്മളെ കത്തിച്ചുവിടാൻ. അപ്പോൾ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അല്ല, നമുക്കിപ്പോൾ സിനിമ ചെറിയ ആക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സിനിമകൾ ടി വിയിൽ കാണുമ്പോൾ ഞാൻ അഭിനയിച്ച് നോക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കതുപോലെ അഭിനയിക്കണം എന്നൊരു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 1+2 കഴിഞ്ഞ് നമ്മൾ കോളേജിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ടൈം, ആ ഒരു ടൈമിൽ
നമ്മൾ ചൂസ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്, നമ്മൾ ഏത് പ്രൊഫഷൻ എടുക്കണം എന്നൊക്കെയുള്ള ചൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഓക്കെ എനിക്ക് മൂവി ആ ഫീൽഡാണ് ഇഷ്ടം, ഡാഡിൻ്റെ അടുത്ത് പറഞ്ഞ ചീത്ത കേൾക്കോ. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ പ്രൊഫഷൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യ്, കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് ഇനി എന്താഗ്രഹം ഉണ്ടെങ്കിലും നീ അതിൻ്റെ പിന്നാലെ പോയാൽ മതി. കാരണം നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റഡീസ് അത് വേണം നിനക്ക് എന്നുള്ളൊരു കാര്യം എനിക്ക് വീട്ടിൽ നിന്ന് ഓർമ്മിപ്പിച്ചു തന്നു. എൻ്റെ ആഗ്രഹം പണ്ടേ ഇതാണെന്ന് വീട്ടുകാർക്ക് അറിയാം, പക്ഷെ എന്നാലും മൈൻഡ് ചെയ്തില്ല എന്നുള്ളു. അപ്പോൾ അതിൻ്റെ പിന്നാലെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചുമ്മാ കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ടൊക്കെ ഓരോന്ന് ആക്ടൊക്കെ ചെയ്ത് കാണിക്കില്ലേ, അതെല്ലാവരും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ ഇതുപോലെ കോളേജിലൊന്നും ഡ്രാമാസിലോ സ്കിറ്റിലോ ഒന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഫയർ ഉണ്ടായിരുന്നു, വരണം വരണം കിട്ടണം. ആരോടും ഷെയർ ചെയ്യാറൊന്നും ഇല്ല, ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. സർപ്രൈസ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞ ശേഷം എല്ലാവരും ചോദിച്ചതായിരുന്നു, നീ എങ്ങനെ ഇതിലെത്തി? അതായിരുന്നു എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. ഇപ്പൊ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോകുമ്പോഴേ, അപ്പോഴെങ്കിലും ഇപ്പൊ ഇത്രയും സിനിമകളുടെ ഓഡീഷന് പോകുന്നു, റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് വല്ലാണ്ട് ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇത് നിർത്തിപ്പോവാം അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ, ഓക്കെ നമുക്കിത് വേണ്ട, നമുക്ക് നമ്മുടെ ഒരു സൈഡല്ല ഇത്, നമുക്ക് LLB വക്കീലൊക്കെ നമുക്ക് ഒതുങ്ങി അങ്ങനെയൊന്നും പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചെയ്യുന്ന വർക്കിലൊരു എത്രയായാലും നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. വർക്കിന് പോവും തിരിച്ചു വരും, രാത്രി നിന്ന് കരയും, വർക്കിന് പോവും തിരിച്ചു വരും രാത്രി നിന്ന് കരയും, ഈ ഒരു സ്വഭാവമായിരുന്നു എൻ്റെത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് മറികടക്കണം, സാരമില്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ആ ടൈമിൽ. നീ നിനക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നിനക്ക് ഞാൻ തരാടി എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും അവർ. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് വൺ ഓഫ് ദി റീസൺ ആണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ. അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു ഫസ്റ്റ് മൂവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് വലുതായിട്ട് കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ വീക്കായിരിക്കുന്ന ഒരു സമയത്ത് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് രേഷ്മ? ഫീലിങ്സും ഇമോഷൻസും എന്തും ആവട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയണമെന്ന് പറയില്ല. കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മുടെ ഫീലിങ്സ് എന്താ, നമ്മൾ എങ്ങനെ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഇതൊന്നും ചിലപ്പോൾ ഞാൻ ഒരാളടുത്ത് പോയി പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാവില്ല. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ നമ്മൾക്ക് തോന്നുകയാണ്, ആ ഓക്കെ ഒരു ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. അതിന് ഒരു മടിയും കാണിക്കരുത്. അത് ആരാണെന്നുണ്ടെങ്കിലും എത്ര ഏജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോയി കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണുക, സംസാരിക്കുക. നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് എടുക്കുക, എന്തോ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ട് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക. അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് ഫീൽ തരുന്ന ഒരാളായിരിക്കും. ഇപ്പൊ ചില ആൾക്കാരോടൊക്കെ നമ്മള് ഇപ്പോൾ മോശമായുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പാട്ട് കേൾക്കൂ, നിങ്ങൾ നടക്കാൻ അങ്ങനെ സംസാരിക്കില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം നമുക്ക് ഇതൊക്കെ ചെയ്ത് ഓക്കെ ആണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ സഹായം തേടുന്നത്. അതെ, പക്ഷെ ഒരിക്കലും ഞാനത് പറയില്ല. ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോകണം, ഞാൻ പറയില്ല അയാളടുത്ത് പാട്ട് കേൾക്കും ജോഗിങ്ങിന് പോകുന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് സോർട്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രാപ്തി ആയിരിക്കണം. അത് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ കാണിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓക്കെ ആവുന്ന ഒരാളടുത്ത് പറഞ്ഞയച്ചു വിടുക അയാളെ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും പറയും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരിക്കലും അത് ഒരു സില്ലി മാറ്ററായിട്ട് കരുതരുത്. പലരിടത്തും ഞാനും കേട്ടിട്ടുണ്ട്, ആ അവൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ അവള് ഡിപ്രഷൻ ഈസി ആയിട്ടാണ് കാണുന്നത്. അതാ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇഫ് ആ ഒരു പേഴ്സൺ ഡിപ്രഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളെ ശ്രദ്ധിക്കണം, നിങ്ങൾ അയാളെ കെയർ കൊടുക്കണം, അയാൾക്ക് വേണ്ടത് അയാൾക്ക് കൊടുക്കണം. പിന്നെ കുറെ പേർക്കൊന്നും അറിയില്ല എന്താണ് ഡിപ്രഷൻ എന്ന്. ഒരു ചെറിയ എന്തൊരു കാര്യങ്ങൾ വരുമ്പോൾ പോലും അവര് സ്വയം അങ്ങ് ഡിപ്രഷനിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് ഇപ്പൊ ഇന്ന്. അതെ, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ എന്താണ് ബാലുവിന്റെ ഇപ്പൊ ബാക്ക് ടു വിചിത്രത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ബാലുവിന്റെ പോലത്തെ ഒരു സുഹൃത്തോ കാമുകൻ എന്തോ ആയിക്കോട്ടെ, അവര് ഇതേപോലെ വിളിച്ചിട്ട് വരുന്നു, നമുക്ക് നല്ല രീതിയിലൊരു പണി കിട്ടുന്നു, കരിഷ്മയ്ക്ക് നല്ല രീതിയിലൊരു പണി കിട്ടുന്നു. അതേപോലെ രേഷ്മയ്ക്ക് എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് പണി കിട്ടിയ വല്ല സാഹചര്യങ്ങളോ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
കോളേജിൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വീട്ടിലൊന്നും പറയാതെ ഞങ്ങളൊരു സ്ഥലം കാണാൻ പോയതാണ്. റൂട്ടൊക്കെ മാറി ഞങ്ങൾ നേരെ പോയതൊരു കാടിൻ്റെ ഉള്ളിലാണ്. കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല. അതെ, ബൈക്കിലായിരുന്നു. ഈ പറഞ്ഞ റോഷനൻ ഞാൻ ഒരിക്കലും മറക്കില്ല അവളെ. അപ്പോൾ നമ്മൾ അവിടെ പോയി പെട്ടവസ്ഥയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഫുൾ ആരുമില്ല, എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള റേഞ്ചില്ല, എങ്ങനെയൊക്കെയോ ആയിരുന്നു ഞങ്ങൾ ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അത് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. എനിക്ക് തന്ന ഒരു വലിയ ഒരു അടിയായിരുന്നു അത്. പക്ഷേ ഇപ്പം ഈ വിചിത്ര മൂവിയിൽ എനിക്ക് മാത്രമല്ല പണി കിട്ടിയത്, അതിൽ ജോയിനറിനാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ബായ് പറഞ്ഞ് പോയപ്പോൾ ജോയിനറാണ് അവിടെ. എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള കൺഫ്യൂഷൻ. ജോയിനർ ശരിക്കും ഒരു ഫ്ലേർട്ടിനായിരുന്നു, അതൊരു റിയൽ കാമുകനായിരുന്നു, നമുക്കൊരു കൺഫ്യൂഷൻ. പ്രേക്ഷകരാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ജോയിനർ റിയൽ ആണോ അതോ ഫേക്ക് ആണോ? ജോയിനർ ഫേക്ക് ആണെന്നാണ് തോന്നാറുള്ളത്, കുറെ കള്ളത്തിന്റെ മുകളിൽ ജീവിക്കുന്നത് കൊണ്ട്. മേ ബി, പക്ഷേ കരീഷ്മയ്ക്ക് അത് കുഴപ്പമില്ല, കരീഷ്മയ്ക്ക് ജോയിനർ നന്നാക്കാം. കരീഷ്മ ഇച്ചിരിയുടെ ജനുവിനാണ്, കാരണം പറഞ്ഞ അവൻ ഇച്ചിരി ബാഡ് ആകുമ്പോഴേക്കും അവനെ ഹാപ്പിയാക്കാൻ വേണ്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വിചിത്രത്തിൻ്റെ തന്നെ ഒരു ഒരു ഫൺ സെക്ഷൻ പോലെ ഞാൻ ചോദിക്കുവാണേ. ഇപ്പോൾ വിചിത്രം എന്ന് പറഞ്ഞുള്ള ഒരു വേർഡിനെ നമുക്ക് സാധാരണമല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തെയാണ് വിചിത്രം, വിചിത്രമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ലൈഫിൽ വളരെ വിചിത്രമായി തോന്നിയ മൂന്ന് മനുഷ്യരെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ എടുക്കാം, ഒരു വേർഡ് അത് സെറ്റിൽ തന്നെ വേണമെങ്കിൽ എടുക്കാം. വളരെ വിചിത്രമായി തോന്നിയിട്ടുള്ള എനിക്ക് ജാങ്കോനെയാണ്, സെറ്റിൽ വന്ന ആളെ കാണില്ല, ശുങ്ങിട്ട് പോയി, എവിടെ പോകുന്നു മനസ്സിലാവില്ല നമുക്ക്. പെട്ടെന്നായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനുണ്ടാവില്ല. ഇതാണ് ജാങ്കോന്റെ ഒരു പ്രശ്നം. അപ്പൊ അതെനിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജാങ്കോ. മിസ്റ്ററി എഴുതിയതിൽ വലിയ, അതെ, അത് ജാങ്കോ മിസ്റ്ററി എഴുതിയതിൽ വലിയൊരു അതിശയൊന്നുമില്ല. ആളുടെ സ്വഭാവം തന്നെ വളരെ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അത് എനിക്ക്. പിന്നെ ക്രൂലൻ്റെ നമ്മുടെ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. എനിക്ക് ക്രൂ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് എനിക്ക്. മൂന്ന് പേരുടെ ഒരാളായി, ഒരാള് ജാങ്കോ, ഓഫ് കോഴ്സ് ജാങ്കോന്റെ കോ പാർട്ട്ണർ ഉണ്ട്, പാപ്പിന്നാ വിളിക്കുക, പാപ്പി. അപ്പോ ഇവരൊക്കെ നമ്മള് കാണല് വളരെ റെയറാണ്. രേഷ്മ അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് വിളിക്കും നമ്മള്. പക്ഷെ ഇവരെ നോക്കിയാ കാണൂല, അവര് എവിടെ പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് ഈ രണ്ടുപേരെ മനസ്സിൽ വരുള്ളൂ. പിന്നെ അച്ചചേട്ടൻ, പിന്നെ ഡയറക്ടർ ഓഫ് കോഴ്സ് അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരിക്കും, എങ്ങനെയെങ്കിലും അവളെ കൊടുക്കണം. ഓക്കെ, അതുപോലെ വിചിത്രമായി തോന്നി കണ്ട മൂന്ന് സിനിമയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ. മൂന്ന് സിനിമ, എല്ലാം മൂന്നാണോ? എല്ലാം മൂന്നോ. മണിസ്ത്രത്താഴ് എനിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തത്, അത് അന്നും ഇന്നും എന്നും എനിക്ക് തോന്നുന്ന എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, അത് എനിക്ക്, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു മൂവിയാണത്. രണ്ടെണ്ണം പോരെ, രണ്ടെണ്ണം മതി. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, ബൈക്കിൽ കാട്ടി പോയതല്ലാതെ? ലൈഫിൽ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിപ്പോ സെറ്റിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ ആളുകളെ മുഷിപ്പിക്കണോ? വേണ്ട വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് രേഷ്മയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്റ്റുകളോ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ പ്രൊജക്ട്സ് വരുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും റിവീൽ ചെയ്യാനായിട്ടില്ല. ഓക്കെ, വിചിത്രം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കാം നമുക്ക് എങ്ങനെയാണ് നല്ല പ്രൊജക്ട്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം, നല്ല ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി എത്ര വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ചെയ്യുന്ന വർക്ക് നല്ലതായിരിക്കണം. അതൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? അങ്ങനെ ആഗ്രഹങ്ങളില്ല. നമ്മൾ ചെയ്ത കഥാപാത്രമല്ലാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത്. ഇപ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടർ വിചിത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ സെയിം ക്യാരക്ടർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല, കാരണം സെയിം പാറ്റേൺ ആയി തോന്നി. അപ്പോൾ എനിക്കത് വേണ്ട എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാനത് നോ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ നിങ്ങൾ എനിക്ക് തരുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കി ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, രേഷ്മ ഭാവിയിൽ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ, ഒരുപാട് ഇപ്പോൾ സിനിമയിലൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുമായിരിക്കും, ഒരുപാട് കോ ആക്ടേഴ്സിനോട് അവരഭിനയിക്കുന്നത് അവരുടെ പാറ്റേൺ ഒക്കെ നോക്കുമായിരിക്കും. അപ്പോൾ അവർ സിനിമ ചെയ്യുവാണെങ്കിൽ അതിലൊരു വില്ലൻ, ഹീറോ, ഹീറോയിൻ, കോ ആർട്ടിസ്റ്റ് അങ്ങനെ രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും? ഞാൻ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഞാൻ എത്തിയിട്ടില്ല, ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഞാൻ അവിടം വരെ ഒന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ചിന്തിക്കുവാന്ന സമയത്ത് ഞാനത് പറയും, ഡെഫിനറ്റ്ലി പറയും. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം അതിനുള്ള ഒരു പ്രായമാണെന്നോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ പെട്ടെന്ന് കളം മാറ്റി ഷൗട്ടരുതല്ലോ. അപ്പോൾ പോകും തോറും എങ്ങനെയാ നോക്കിയിട്ട് അതുപോലെ. ഓക്കെ, അപ്പോൾ പാട്ട്, അയ്യോ പാട്ട് പാടാൻ പറയരുത്, ഞാൻ വളരെ ബാക്കാണ് പാട്ടിൻ്റെ കാര്യത്തിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും രേഷ്മയുടെ ഇനിയുള്ള കരിയറിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, അതെല്ലാം നമുക്ക് തിയേറ്ററിൽ കണ്ട് ബമ്പർ ഹിറ്റാവാനും സാധിക്കട്ടെ. എല്ലാ രീതിയിലുള്ള ആശംസകൾ. ക്ലാപ്പ് ബോർഡിൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാം? എനിക്ക് പറയാനുള്ളത്, വിചിത്രം ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒ ടി ടിയിൽ കാണുക. ആമസോൺ പ്രൈമിൽ വിചിത്രം അവൈലബിൾ ആണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓൾവേസ് ഞാനത് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം. സോ താങ്ക് യു സോ മച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഇനിയും സപ്പോർട്ട് ചെയ്യുക കൂടെ. താങ്ക് യു.